നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് വേൾഡ് ആപ്പിനെ കുറിച്ചാണ്. പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം വേൾഡ് ആപ്പ് എന്ന് അടിച്ചു കൊടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളതിൽ സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡി ലഭിക്കും, അതായത് നമുക്കൊരു യൂണിവേഴ്സൽ ഐഡി ലഭിക്കും, അങ്ങനെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഐഡി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ കൂടെ വേൾഡ് കോയിനുകൾ ലഭിക്കും. ഈ വേൾഡ് കോയിൻ ഏകദേശം 40 യൂറോ വരുന്ന അത്രയും മൂല്യമുള്ള കോയിനുകളാണ് വേൾഡ് കോയിനായിട്ട് വേൾഡ് ആപ്പിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ എന്തിനാണ് വേൾഡ് ആപ്പിൽ കൂടെ സാധാരണ ഒരു വ്യക്തിക്ക്, അതായത് ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും അങ്ങനെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ കൊടുക്കുന്നുമുണ്ട്, അങ്ങനെ എന്തിനാണ് ലോകത്തിലെ എല്ലാ ആളുകൾക്കും വേൾഡ് ആപ്പിൽ കൂടെ 40 യൂറോ മൂല്യമുള്ള വേൾഡ് കോയിനുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ലോകത്തിലെ പല ആളുകൾക്കും അവരുടെ ജോലികൾ നഷ്ടപ്പെട്ടു. ഭാവിയിൽ ഇതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടുകയേ ഉള്ളൂ. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് കാലത്ത് കാറുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് വ്യക്തികളായിരുന്നു. അവർ അവരുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഏത് കമ്പനിയുടെയും കാറുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ടെക്നോളജി വളരുന്നതിൻ്റെ ഫലമായിട്ട് ആളുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ വേഗത്തിലും ഗുണമേന്മയിലും യന്ത്രങ്ങൾ നിർമ്മിച്ച് നൽകുന്ന അവസ്ഥയെത്തി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള എല്ലാ കാറുകളും എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും എല്ലാ ബ്രാൻഡുകളുടെയും കാറുകൾ നിർമ്മിക്കുന്നത് യന്ത്ര കൈകൾ തന്നെയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന റോബോട്ടുകളാണ് എല്ലാ കാറുകളും നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്നത് ഡോക്ടർമാരാണെങ്കിൽ പോലും ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ആ റോബോട്ടുകൾ ഇന്ന് പലപ്പോഴും പല ഓപ്പറേഷനുകളും നടത്തുന്നുമുണ്ട്. ഇപ്പം ഡ്രൈവിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ആളുകൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ടെസ്ലയുടെ വരവോടുകൂടി അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ചില കാറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ നിർമ്മിക്കുന്നത് ആളുകൾ, അതായത് ഡ്രൈവർമാരില്ലാത്ത കാറുകളാണ്. സ്വന്തമായിട്ട് ഓടി സ്വന്തമായിട്ട് എല്ലാം സെൻസ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിവുള്ള വണ്ടികളാണ് നിർമ്മിക്കുന്നത്. ഇപ്പം പറയപ്പെടുന്നത് ഭാവിയിൽ ഈ കുതിരസവാരി പോലെ, ഇന്നത്തെ സാഹചര്യത്തിൽ കുതിരസവാരി എന്ന് പറയുന്നത് വിനോദത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ, ഭാവിയിൽ വിനോദത്തിന് വേണ്ടി മാത്രം കാർ ഓടിക്കുന്ന ഒരു കാലം വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം മനുഷ്യർ ഓടിക്കുന്നതിനേക്കാൾ അപകടം കുറച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി വണ്ടികൾ ഓടിക്കാൻ കഴിയും. അങ്ങനെയൊരു സാഹചര്യത്തിൽ എല്ലാ നിരത്തുകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ഓടുന്ന കാറുകളെ വരാവുള്ളൂ എന്നൊരു നിയമം വരികയും, അങ്ങനെയൊരു സാഹചര്യത്തിൽ ആളുകൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയും അപകടങ്ങൾ കുറയുകയും ആ ഒരു കാലഘട്ടം വരുന്നതോടുകൂടി കാർ ഓടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വെറും ഒരു വിനോദമായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അത് മറ്റൊരു വിധത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വലിയ ചരക്കുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന കമ്പനി, അവരെ സംബന്ധിച്ച് ഒരു വണ്ടി മേടിക്കുമ്പോഴത്തേക്കും ഒരു ഡ്രൈവറെ വെക്കുക എന്നുള്ളത് ആ ജോലിയുടെ ഭാഗം തന്നെയാണ്. ആ വണ്ടി എത്ര കാലത്തോളമുണ്ടോ അത്രയും കാലം ഒരു ഡ്രൈവർക്ക് ആ വണ്ടിയുടെ ഉടമസ്ഥര് പൈസ കൊടുക്കണം. എന്നാൽ സ്വയം ഡ്രൈവ് ചെയ്യുന്ന ഒരു ലോറി മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രക്ക് മേടിക്കുകയാണെങ്കിൽ അവർക്ക് ആ വണ്ടി മേടിക്കുമ്പോൾ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഡ്രൈവർക്ക് കൊടുക്കുന്ന കൂലി അവർക്ക് അതിൽ നിന്ന് ലാഭമാണ്. അങ്ങനെയൊരു സാഹചര്യം എത്തുന്നതോടുകൂടി ഡ്രൈവർമാരുടെ ജോലി പോകുന്നു. ഇങ്ങനെ പല ജോലികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ വരവോടുകൂടി ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു നിശ്ചിത വരുമാനം ഉറപ്പു വരുത്തുക എന്നുള്ളതാണ് വേൾഡ് ആപ്പിൻ്റെയും വേൾഡ് കോയിൻ്റെയും ലക്ഷ്യമായി പറയപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് പണി ചെയ്യാതെ ആളുകൾക്ക് വെറുതെ പണം കൊടുക്കുന്നതെന്ന്. അതിൻ്റെ ഒരു ഉത്തരമെന്ന് പറയുന്നത് കുറച്ച് വിയേഡാണ്. അതായത് ഇവർ പറയുന്നത്, അതായത് സാം ആൾട്ട്മാനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ഭാവി കാലത്തിലേക്ക് ലോകം ഭരിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികളായിരിക്കും. ഗവൺമെൻറ് ഭരിക്കും എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വിൽക്കുന്നതും മേടിക്കുന്നതും എല്ലാം വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളായിരിക്കും. അപ്പം അവരുടെ, അതായത് ഇപ്പം ഇന്ത്യ ജിയോ എന്ന് പറയുന്നത് പോലെ, അമേരിക്കയിലെ വാൾമാർട്ട് എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു കമ്പനിയായിരിക്കും അല്ലെങ്കിൽ കുറച്ച് കമ്പനികളായിരിക്കും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ അവരുടെ വസ്തുക്കൾ മേടിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ മേടിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ അവരുടെ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ആളുകൾക്ക് വരുമാനം വേണം. ഈ എയുടെ വരവോടുകൂടി പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടുകയും ദൈനംദിന ചെലവിന് പോലും പൈസ ലഭിക്കാത്ത അല്ലെങ്കിൽ അതിന് സമ്പാദിക്കാൻ കഴിയാത്തൊരവസ്ഥ എത്തുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് വേൾഡ് ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് നിശ്ചിതമായ ഒരു തുക ഈ വേൾഡ് ആപ്പിൽ കൂടെ സാധാരണ ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും എത്തിച്ചു കൊടുക്കുന്നു. ആ ഒരു പൈസ ഉപയോഗിച്ച് ഇവരുടെ പ്രോഡക്റ്റുകൾ ആളുകൾ മേടിക്കുന്നു. ഇതാണ്, അതായത് നമ്മളെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു മണ്ടത്തരമായിട്ട് തോന്നാം, എങ്കിൽ പോലും ആളുകൾ പറയുന്നത്, അതായത് വിദഗ്ധർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേൾഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് മാത്രം ഇത്രയും കോയിനുകൾ നമുക്ക് ലഭിക്കില്ല. അത് ലഭിക്കണമെങ്കിൽ നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്യണം. കണ്ണ് സ്കാൻ ചെയ്യേണ്ടത് ഓർബെന്ന് പറയുന്ന ഒരു മെഷീൻ്റെ അകത്താണ്.
അത് അങ്ങനെ നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്യണമെങ്കിൽ വേൾഡ് കോയിൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ ഏതെങ്കിലും സ്ഥലത്തേക്ക് വരാൻ പറയുന്നു. ആ ഒരു സ്ഥലത്ത് ചെന്ന് നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് കോയിൻ ഫ്രീ ആയിട്ട് കുറച്ച് ടോക്കണുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, അതായത് കണ്ണ് സ്കാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, നമ്മളെ യുണീക്ക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ലോകത്ത് നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ, മറ്റൊരാളില്ല, നമ്മളൊരു മനുഷ്യൻ തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കണ്ണ് സ്കാൻ ചെയ്യുന്നത് കൂടെ അവരെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണിൻ്റെ കാര്യം. അതായത് ഒരു മനുഷ്യനുള്ളത് പോലെ ആയിരിക്കില്ല മറ്റൊരു മനുഷ്യൻ്റെ കണ്ണ്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണ് അവർ സ്കാൻ ചെയ്യുന്നത്. ഈ ആശയം ഒരു വ്യത്യസ്തമായ ആശയമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതായത് കമ്മ്യൂണിസം പോലെ എല്ലാവർക്കും തുല്യമായിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വേതനം അല്ലെങ്കിൽ ഒരു ശമ്പളം ഉറപ്പാക്കുന്ന രീതിയിലായി, അങ്ങനെ ഒരു സംഗതിയാണ് നിങ്ങൾക്ക് കുറച്ച് വിയേഡായിട്ട് തോന്നിയേക്കാം. എങ്കിൽ പോലും ലോകത്ത് മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു ഒരു സംരംഭമായിരിക്കാം ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾ വേൾഡ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.